അന്തർദേശീയ വാർത്തകൾ അവഗാഹത്തിൽ പരിശോധിക്കാൻ പി പി ജെയിംസ് നിമിഷങ്ങൾക്കൊക്കെ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജീവിതമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കാര്യം ആഹ്ലാദഭരിതനാണ്, അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ലാന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലേ, ആഹ്ലാദം കൈവിടാതെ സൂക്ഷിക്കുക. അപ്പൊ ജെയിംസ്, ഇപ്പോ കിഴക്കൻ യുക്രൈനിൽ നിന്ന് യുദ്ധം തെക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് റഷ്യ പറയുന്നു. മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ നൽകിയ സൈനിക സഹായവും മിസൈലും ഒക്കെ യുക്രൈൻ ഉപയോഗിച്ചു തുടങ്ങിയത് റഷ്യ അലോസരപ്പെടുന്നുവെന്ന വാർത്തയും യുക്രൈനിൽ നിന്ന് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഇത് യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവൻ ആശങ്ക നൽകുന്ന ഒരു വാർത്തയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കിഴക്കൻ ഉക്രൈനിൽ കഴിഞ്ഞ 3 മാസമായിട്ട് കേന്ദ്രീകരിച്ചിരുന്ന റഷ്യ അവരുടെ തന്ത്രം വീണ്ടും മാറ്റുകയാണ്. ആദ്യ 2 മാസം അവർ കീവ് പിടിച്ചടക്കാൻ, തലസ്ഥാന നഗരിയും കാർക്കീവും അതുപോലുള്ള നഗരങ്ങൾ പിടിച്ചടക്കി സെലൻസ്കിയെ അവിടെ നിന്ന് ഓടിക്കുകയോ വധിക്കുകയോ ചെയ്യാനാണ് ശ്രമിച്ചത്. ആദ്യത്തെ 2 മാസം വിജയമല്ല എന്ന് കണ്ടപ്പോഴാണ് അവർ കിഴക്കൻ ഉക്രൈനിലേക്ക്, റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറിയത്. അതിൽ 75% വരെ വിജയം ഉണ്ടായിട്ടുണ്ട്. ലുഹാൻസ്ക് പ്രവിശ്യ പിടിച്ചടക്കി, ഡോണറ്റ്സ്കിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. കിഴക്കൻ ഉക്രൈൻ ഈ ആഴ്ചകളിലൊക്കെ പിടിച്ച് മുഴുവനായിട്ട് പിടിച്ചടക്കാൻ കഴിയും എന്നാണ് റഷ്യ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് റഷ്യയെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പൊക്കെ വലിയ മധ്യദൂര മിസൈലുകൾ നൽകിയത്. അതിൽ ഒരു പ്രധാനപ്പെട്ട മിസൈലുകൾ എന്ന് പറയുന്നത് ഹൈമാർസാണ്, ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഹൈമാർസ്. 84 കിലോമീറ്റർ കൃത്യമായി ചെന്ന് പതിക്കുന്ന ഗൈഡഡ് ലേസറുള്ള ഇതാണ്. അതുപോലെയുള്ള അത്രയും ദൂരെ പോകുന്ന മധ്യദൂര മിസൈലുകൾ ഇവരുടെ കയ്യിലില്ല, റഷ്യയുടെ കയ്യിലില്ല. അപ്പോൾ റഷ്യ ആർട്ടിലറി ഫൈറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ദൂരെ നിന്ന് ആക്രമണം ഏൽക്കാതെ റഷ്യൻ ടെറിറ്ററിയിൽ ആക്രമിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. റഷ്യയുടെ 12 ആയുധ ഡെപ്പോകൾ, ആയുധ ശേഖര കേന്ദ്രങ്ങൾ റഷ്യൻ അതിർത്തിക്കുള്ളിൽ ചെന്ന് ഉക്രൈൻ തകർത്ത് കളഞ്ഞത് വലിയ നഷ്ടമാണ് റഷ്യയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രകോപിതനായിട്ടാണ് പുട്ടിൻ കിഴക്കൻ ഉക്രൈൻ മാത്രമല്ല ഖാർക്കീവ് എന്ന 2-ാമത്തെ നഗരം, അതും റഷ്യയുടെ അതിർത്തിയിലാണ്. ഒരിക്കൽ റഷ്യ പിടിച്ചിട്ട് ഉക്രൈൻ സേന തിരിച്ചു പിടിച്ച നഗരമാണ് ഖാർക്കീവ്. ഒഡേസ, മോൾഡോവ വരെ എത്തുന്ന തെക്കൻ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇറാനിൽ നിന്ന് ഡ്രോണുകൾ അടക്കം കാര്യങ്ങൾ, തന്ത്രങ്ങൾ മെനയാനായിട്ട് ഇറാനിൽ അപ്രതീക്ഷിതമായി ഒരു സന്ദർശനം നടത്തിയിരുന്നു പുട്ടിൻ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഉക്രൈൻ യുദ്ധം വേറൊരു തരത്തിലേക്ക് മാറുകയാണ് എസ് കെ എൻ. എന്നുമാത്രമല്ല, കിഴക്കൻ ഉക്രൈനിൽ ഒരു സ്റ്റെയിൽമേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറുക്കുന്നത് കൊണ്ട് റഷ്യയ്ക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് റഷ്യ ആ തരത്തിൽ ആശങ്കയിലാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് തന്നെ അവിടുത്തെ വിമതർ അലക്സി നവൽനി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ പുറത്തുവിടുന്ന കാര്യം, ഇനി ഉക്രൈനിൽ ജയിക്കുക അത്ര എളുപ്പമല്ല, അപ്പം മുഴുവൻ നശിപ്പിച്ച് കളയുക എന്നുള്ള അർത്ഥത്തിൽ ഒരു മിസൈൽ ഉക്രൈൻ വിട്ടാൽ 100 ഷെല്ലടിച്ച് ആ മേഖല മുഴുവൻ തകർക്കുക എന്ന നിലയിലേക്ക് റഷ്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ഉക്രൈൻ കാണിക്കുന്നത്. എസ് കെ അറിയാമല്ലോ, ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഉക്രൈൻ. അതിന് 4 ജനറൽ സെക്രട്ടറിമാർ, ബ്രഷ്നേവ്, അതുപോലെ തന്നെ ചെർണങ്കോവ്, ആന്ത്രപ്പോവ്, ഏറ്റവും അവസാനം ഗോർബച്ചേവ് വരെ വരുന്ന സ്ഥലം ഉക്രൈനാണ്. ഉക്രൈൻ്റെ മണ്ണിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തരായ നേതാക്കൾ വരുന്നത്. നമ്മുടെ സാഹിക്കിൾ ചിലരൊക്കെ റഷ്യയെ പിന്തുണച്ച് പറയുമ്പോഴും ഒരുപക്ഷെ റഷ്യയേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് വീര്യം കൂടിയ നാടായിരുന്നു ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്. അപ്പോൾ ആ ഉക്രൈനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല, അത്ര പോരാട്ട വീര്യമുള്ള ഒരു മേഖലയാണത്. എസ് കെ ജെയിംസ്, അബ്ദുൽ ഹാഷിം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ജെയിംസ് അറിയാൻ വേണ്ടി. ബി ബി സി ന്യൂസ് ഒക്കെ നല്ലപോലെ പഠിച്ച് വന്നിരിക്കുകയാണ് ജെയിംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ബി സി ന്യൂസ് പഠിക്കാറുണ്ടോ? എസ് കെ എൻ, ബി ബി സി ഒക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ബി ബി സിയേക്കാൾ കൂടുതൽ കാണുന്ന മേഖല എന്ന് പറയുന്നത് അൽ ജസീറയും അതുപോലെ തന്നെ റഷ്യ ടുഡേയും സി എൻ എൻ ഒക്കെയാണ്. ബി ബി സി നോക്കാറുണ്ട്, പക്ഷേ ബി ബി സിക്ക് കൃത്യമായൊരു ബ്രിട്ടീഷ് ടോൺ ഉണ്ട്. അതുകൊണ്ട് റഷ്യയുടെ കാര്യങ്ങൾ എനിക്ക് ബി ബി സി നോക്കിയാൽ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ബി ബി ജെയിംസ്, ഇനി നമ്മളൊന്ന് ശ്രീലങ്കയിലേക്ക് പോയാൽ റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായി, എന്നാൽ പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറല്ല, അവരെ ഇദ്ദേഹത്തെ അംഗീകരിക്കില്ല എന്നതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം ചേർന്നിരുന്നു, അലമീൻ. അപ്പോൾ അലമീൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഈ റെനിൽ വിക്രമസിംഗെ ഒരുപക്ഷെ ഒരു അട്ടിമറിയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അട്ടിമറിയൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഭരണകക്ഷിയിലെ ഭൂരിപക്ഷം പേരെയും കൂടെ നിർത്തി രാജപാക്സെമാർ, മഹീന്ദ രാജപാക്സെ ശ്രീലങ്കയ്ക്കുള്ളിൽ നിന്നും
മുൻ പ്രധാനമന്ത്രി മുൻ പ്രസിഡന്റ് ഗോതബയ രാജപാക്സെ സിംഗപ്പൂരിൽ നിന്നും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ പണത്തിൻ്റെ ശക്തി കൂടിയുണ്ട്. എന്തായാലും 134 വോട്ട് നേടി റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായതോടെ യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭകർ വലിയ ഉത്കണ്ഠയിലായിരിക്കുകയാണ്. അവർക്ക് ഇനിയും പ്രക്ഷോഭം നടത്തേണ്ട അവസ്ഥയിലാണ്. റെനിൽ വിക്രമസിംഗയെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പാർലമെന്റിൽ നിന്ന് മാൻഡേറ്റ് കിട്ടിയതോടെ പട്ടാളത്തെ ഇറക്കി വലിയ ശക്തമായ രീതിയിൽ പ്രക്ഷോഭത്തെ നേരിടാൻ ഒരുപക്ഷെ രക്തച്ചൊരിച്ചിലുണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ ഒരു വിഭാഗം ചിലപ്പോൾ സമരരംഗത്ത് നിന്ന് പിന്മാറുന്നു പറയുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക കടന്നു പോകുന്നത്. IMF-ഉമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ IMF-ൻ്റെ പാക്കേജ് പ്രഖ്യാപിച്ചേക്കാം. ഒപ്പം തന്നെ ഏറ്റവും വലിയ ഇന്ത്യക്ക് നേട്ടമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്ന SKN ഇന്ത്യയെ പ്രകീർത്തിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുന്നു. ഈ ക്രൈസിസിൽ ശ്രീലങ്കയെ സഹായിക്കാൻ ആകെ രംഗത്തുള്ളത് ഇന്ത്യയാണ്. മറ്റു രാജ്യങ്ങൾ, ചൈന പോലും, അവിടെ 15 വർഷമായിട്ട് ചൈനയുടെ കൺട്രോളിൽ ഒരുപാട് പ്രോജക്ട്സുകൾ നടന്നിരുന്നു. ചൈനയ്ക്ക് ഒരുപാട് കാശ് തിരിച്ചു കിട്ടാനുമുണ്ട്. എന്തായാലും ചൈന വലിയ രീതിയിൽ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യ സഹായിക്കുന്നു. ഒരുപക്ഷെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിനിമാവോ ബന്ധാര നായകയുടെ 70-കളിലെ പോലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. അന്ന് സിനിമാവോ ബന്ധാര നായകയ്ക്കെതിരെ പട്ടാള അട്ടിമറി നടക്കാൻ പോയപ്പോൾ ഇന്ത്യയുടെ വ്യോമസേനയും നാവികസേനയും ഇറങ്ങിയാണെന്ന് സിനിമാവോ ബന്ധാര നായകയും സർക്കാരിനെയും രക്ഷിച്ചത്. ഇന്ത്യ എന്തായാലും സൈനികമായിട്ട് ഇടപെടാനൊന്നും തയ്യാറല്ല. പക്ഷേ സാമ്പത്തികമായിട്ട് ഇന്ധനം, ഭക്ഷണം, മരുന്ന് ഇതൊക്കെ ഇന്ത്യ യഥേഷ്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പോരാതെ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SKN ആ ജെയിംസ്, മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ 5 റൗണ്ടുകളിലൂടെ ഒന്നാമതെത്തിയല്ലോ ഇന്ത്യൻ വംശൻ ഋഷി സുനക്. നാടകീയമായ ഒരു തിരിച്ചുവരാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? SKN, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വലിയൊരു ക്ലോസ് ഫിനിഷിലേക്ക് പോകുന്നൊരു അവസ്ഥയാണ്. 5 റൗണ്ടിലാണ് MPമാർ വോട്ട് ചെയ്യുന്നത്, 2 പേരിലേക്ക് ഒതുങ്ങുന്നത് വരെ. ആദ്യത്തെ ഇതിലെ 8 പേരുണ്ടായിരുന്നു, പിന്നെ 6 ആയി, 5 ആയി, മറ്റേ 3 ആയി, അവസാനം ഇതാ 2 പേരിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ 5 സമയത്തും ഏറ്റവും ഒടുവിൽ 137 MPമാരുടെ പിന്തുണയുമായി 38% വോട്ട് നേടി ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക്. അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ പിറകിൽ നിന്ന് കയറി വന്ന് ലിസ്ട്രസ് എന്ന വിദേശകാര്യമന്ത്രി 3-ാം സ്ഥാനത്തായിരുന്നു. 2 പേർക്കേ സാധ്യതയുള്ളൂ. അവസാന റൗണ്ടിൽ നമ്മളൊക്കെ ഈ 100 മീറ്റർ ഓട്ടത്തിലൊക്കെ കാണുന്ന പോലെ അവസാന ലാപ്പിൽ കയറുന്ന പോലെ അവിടുത്തെ പെനി മോഡന്റ് എന്ന വളരെ പ്രശസ്തയായിട്ടുള്ള വനിതയെ പിന്തള്ളി വിദേശകാര്യമന്ത്രി, വേറൊരു വനിതാ മന്ത്രി തന്നെ അവർ മുന്നിൽ കയറി വന്നിരിക്കുന്നു. ലിസ്ട്രസ് നാടകീയമായിട്ടാണ് അവർ കയറി വന്നത്. അതിനെക്കുറിച്ചൊരു ആരോപണം കൂടി വന്നു. ലിസ്ട്രസിനെ എതിരാളിയായി കിട്ടാൻ ഋഷി സുനക്കിൻ്റെ MPമാർ ചെറിയ തോതിൽ അവരെ പിന്തുണച്ച് വോട്ട് ചെയ്തു എന്നൊരു ആരോപണം വന്നു. പക്ഷെ അത് ഋഷി സുനക്കിൻ്റെ ആൾക്കാർ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. കാരണം പെനി മോഡന്റ് ജയിച്ചു വന്നാൽ 160,000 വരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ അംഗങ്ങളാണ് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് ഫൈനൽ വോട്ട്. അത് September 5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം വരിക. ബാലറ്റ് വോട്ടുകൾ അയച്ചു തുടങ്ങി. പാർട്ടി കാർഡ് ഹോൾഡേഴ്സിന് മാത്രമാണ് വോട്ടുള്ളത്. അതുകൊണ്ട് 160,000 പേര് വോട്ട് ചെയ്യും. അതിലാർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത്, അയാളായിരിക്കും പ്രധാനമന്ത്രിയും പാർട്ടി നേതാവും. അതിലേക്കുള്ള ഫൈനൽ ഫൈറ്റിലേക്ക് പോവുകയാണ്. ഋഷി സുനക്കിന് തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷേ SKN, ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യൻ വംശജനാണ്. ബ്രിട്ടൻ പോലുള്ള ഒരു നമ്മുടെ കോളനിയാക്കി ഭരിച്ചിരുന്നവർ, അവർക്ക് സായിപ്പിൻ്റെ ആ മേധാവിത്വം നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാതുവെപ്പുകാർ പതുക്കെ ഋഷി സുനക്കിൽ നിന്ന് ലിസ്ട്രസിലേക്ക് ചെറുതായിട്ട് മാറുന്നുണ്ട്. കാരണം ജനകീയ വോട്ടെടുപ്പ് വരുമ്പോൾ വെള്ളക്കാരിയായ ലിസ്ട്രസിന് ഒരു മുൻതൂക്കം ലഭിച്ചേക്കാം എന്നുള്ളൊരു വാദം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ വലിയ പണപ്പെരുപ്പവും പ്രശ്നമുള്ള ബ്രിട്ടനിൽ അതിനെ രക്ഷിക്കാൻ ധനകാര്യ വിദഗ്ധനായ ഋഷി സുനക്കിനെ സാധിക്കൂ എന്നുള്ള വാദമുണ്ട്. ഋഷി സുനക്ക് ടാക്സുകൾ, നികുതി കൂട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ലിസ്ട്രസ് കഴിഞ്ഞ ഡിബേറ്റുകളിൽ വലിയ വാദം ഉന്നയിച്ചിരുന്നു. നികുതിയൊക്കെ കുറയ്ക്കാമെന്ന വാഗ്ദാനം കൂടി ലിസ്ട്രസ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് കേട്ടാൽ ഒരുപക്ഷെ സുനക്ക് പറയുന്നത് ബ്രിട്ടൻ കടം വാങ്ങേണ്ടി വരും ലിസ്ട്രസിനെ പോലുള്ള ആൾക്കാർ പ്രധാനമന്ത്രിയായിട്ട് വന്നാൽ എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. SKN, ബിബി ജെയിംസ്, യൂറോപ്പിലെ കാട്ടുതീയും താപതരംഗവും ഇറ്റലിയിലേക്കും ഗ്രീസിലേക്കും ഒക്കെ വ്യാപിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. വലിയ അപകടം പിടിച്ച ഒരു കാലാവസ്ഥാ സാഹചര്യമാണല്ലോ അവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ഇപ്പൊ 1/3 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കാട്ടുതീയും താപതരംഗവും പടർന്നിരിക്കുന്നു. നേരത്തെ അത് തുടങ്ങി വെച്ചത് ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. പിന്നീട് അത് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറിയിട്ട് ജർമ്മനി, നെതർലൻഡ്സ്, ബെൽജിയം രാജ്യങ്ങളിലേക്ക് പടർന്നു. ഇപ്പോഴിതാ ഇറ്റലി, ഗ്രീസ് ഇങ്ങനെ തുടങ്ങിയത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ് താപതരംഗം. ബ്രിട്ടനിൽ ഇന്നലെ ഏറ്റവും വലിയ
താപ തരംഗമാണ് കാണിച്ചത്. അവിടെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നതോടൊപ്പം തന്നെ ബ്രിട്ടനിലെ കാലാവസ്ഥയും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയാണ് ഇവിടെ മുഴുവൻ. അതിനിടയിൽ എസ് കെ എൻ ഒരുപക്ഷെ നമ്മളൊക്കെ അമ്പരപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയ ഒരു പ്രതിഭാസമാണ് ഗ്രീൻലാൻഡ് എന്ന ഏറ്റവും വലിയ ലോകത്തിലെ ദ്വീപ സമൂഹം. അതിലെ ഗ്രീൻലാൻഡിലെ 600 കോടി വെള്ളമാണ് മഞ്ഞുരുകി ഉണ്ടായിരിക്കുന്നത്, ടൺ, 600 കോടി ടൺ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകി 50 നഗരങ്ങൾ വെള്ളത്തിനടിയിലാവും 2050 എന്നാണ് കണക്കുകൂട്ടൽ. ഈ കണക്കിന് പോയാൽ ഇത് അധികം വൈകാതെ തന്നെ പല നഗരങ്ങളും വെള്ളത്തിനടിയിലാവുന്ന അവസ്ഥയിലാണ്. കൊച്ചിയെക്കുറിച്ചും അങ്ങനെ ഒരു ഭീഷണി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30 മുമ്പ് യൂറോപ്പിലെ ചൂട് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ആവറേജ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് 40 ഡിഗ്രിയിൽ മേലെ പോയിരിക്കുന്നു. ഇപ്പോൾ ഇത് 2052 പ്രവചിക്കപ്പെട്ടിരുന്നത് ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഏതാണ്ട് 30 മുൻപേ കാലാവസ്ഥാ വ്യതിയാനം വരുമെന്ന് പറഞ്ഞിരുന്ന, 30 കഴിഞ്ഞ് വരുന്ന കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. തണുത്തുറഞ്ഞ കോണ്ടിനെൻ്റ് എന്നറിയപ്പെടുന്ന യൂറോപ്പ് തന്നെ ചൂടിൻ്റെ പിടിയിലായിരിക്കുന്ന. അപ്പോൾ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഒന്നും കാര്യം പറയേണ്ടതില്ല. എസ് കെ മോൻസി മാത്യൂസ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പി പി ജെയിംസ്, ഇന്റർനാഷണൽ ന്യൂസ് കണ്ടുപിടിക്കാൻ താങ്കളുടെ തലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, എന്തായാലും അത് ആ കോംപ്ലിമെന്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമ്മളത് വിട്ടുകളയണ്ട. പി പി ജെയിംസ്, ഇനി നമുക്ക് വിദേശ വാർത്തകൾ നാളെയാകാം.